ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ കഷ്ടപ്പെട്ട് പഠിച്ച് കോവിഡ് സാഹചര്യത്തിലും അത്യധികം റിസ്ക് എടുത്ത് ഒരു സർക്കാർ ജോലി എന്ന ന്യായമായ ആഗ്രഹം അല്ലെങ്കിൽ അവകാശം നേടിയെടുക്കാൻ കേട്ടിട്ട് പരീക്ഷ എഴുതി വിജയസാധ്യത ഉറപ്പാക്കിയ ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന അനീതിയെപ്പറ്റിയാണ്. PSC പറയുന്നു, പരീക്ഷാഭവൻ എക്സാം മാറ്റിയതിന് ഞങ്ങളാണോ ഉത്തരവാദികൾ? പരീക്ഷാഭവൻ പറയുന്നു, ഏതൊരു എക്സാമിൻ്റെയും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. പ്രൊവിഷണൽ ആൻസർ കീ നൽകാൻ മിനിമം 2 weeks വേണം, അത്രയേ ഞങ്ങളും എടുത്തിട്ടുള്ളൂ. ഇനി ആൻസർ കീ കറക്ഷൻ ചെയ്യണം, അതിനുശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. ഇത്തരം ഫോർമാലിറ്റീസിനൊക്കെ മിനിമം 1 month ഏതൊരു പരീക്ഷയുടെയും റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ ആവശ്യമാണ്. നിരന്തരം പരീക്ഷകൾ നടത്തുന്ന PSC ഇതൊന്നും അറിയാതെ പോയതാണോ? പരീക്ഷാഭവൻ്റെ മേൽ കുറ്റമാരോപിക്കുന്ന PSC അധികൃതരുടെ ന്യായവാദം ശരിയാണോ എന്ന ഒരു പരിശോധന നടത്തിയാലോ? നവംബർ 2020 കേട്ടിട്ട് ഡിസംബർ 2020 നടത്താനുള്ള നോട്ടിഫിക്കേഷൻ പരീക്ഷാഭവൻ റിലീസ് ചെയ്യുന്നത്. അതുപ്രകാരം ഡിസംബർ 29, 30 തീയതികളിലായിട്ടാണ് കാറ്റഗറി 1 to 4 പരീക്ഷ തീയതി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഡിസംബർ 14, 2020 പരീക്ഷാ തീയതി ഡിസംബർ 29, 30 നിന്നും ജനുവരി 9, 10 തീയതികളിലേക്ക് പരീക്ഷാഭവൻ മാറ്റി. വീണ്ടും ഡിസംബർ 17 കാറ്റഗറി 3, കാറ്റഗറി 4 ഉൾപ്പെടുന്നവർക്കുള്ള പരീക്ഷ ജനുവരി 10 നിന്നും ജനുവരി 17 മാറ്റി. കാരണം ജനുവരി 10 നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സെറ്റ് എക്സാം ഉള്ളതുകൊണ്ട് ആ ഒരു പരീക്ഷ എഴുതുന്നവർക്ക് കൂടി കേട്ടിട്ട് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായത്. തീർത്തും സ്വാഗതാർഹമായ ഒരു തീരുമാനം തന്നെയാണ്, അത് നമുക്കൊരിക്കലും തെറ്റു പറയാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡിസംബർ 31 HSA നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന PSC തീർച്ചയായിട്ടും ഡിസംബർ 17 നിശ്ചയിച്ചിട്ടുള്ള ജനുവരി 17 കേട്ടറ്റ് കാറ്റഗറി 3 പരീക്ഷയെക്കുറിച്ച് അറിയാവുന്നതാണ്. ജനുവരി 17 നടത്തപ്പെടുന്ന കേട്ടറ്റ് പരീക്ഷയുടെ റിസൾട്ട് എങ്ങനെ പോയാലും ഫെബ്രുവരി 3 മുമ്പ് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലെന്ന് PSC നന്നായിട്ടറിയാം. എന്നിട്ടും PSC ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി 3 തന്നെ വെച്ച് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു. HSA മാത്സ് നാച്ചുറൽ സയൻസ് ഉദ്യോഗാർത്ഥികളോടുള്ള അവഗണന അല്ലെങ്കിൽ അനീതി PSC ഡിസംബർ 31 റിലീസ് ചെയ്ത ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ വളരെ വ്യക്തമാണ്. തെറ്റ് തിരുത്താൻ PSC തയ്യാറായില്ലെന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. 7-8 വർഷങ്ങൾ കൂടുമ്പോൾ നടക്കുന്ന HSA പരീക്ഷ എഴുതാൻ മിക്കവർക്കും ഇനി പ്രായപരിധിയും അനുവദിക്കുവാൻ വഴിയില്ല. പരീക്ഷാഭവൻ പറയുന്നത് പോലെ ഇത്രയും കാലം കേട്ടിട്ട് പരീക്ഷ എഴുതി വിജയിക്കാത്തവരല്ല ഇവരാണ്. 2018 മാത്രമാണ് HSA കേട്ടിട്ട് നിർബന്ധമാക്കുന്നത്. 2020 ഒരൊറ്റ കേട്ടിട്ട് പരീക്ഷ മാത്രമാണ് നടന്നിട്ടുള്ളത്. കേട്ടിട്ട് ഡിസംബർ 2020 വിജയസാധ്യത ഉറപ്പാക്കിയ HSA നാച്ചുറൽ സയൻസ് മാത്സ് ഉദ്യോഗാർത്ഥികളോട് മാത്രമുള്ള ഈ അവഗണന എന്തിനെന്ന് മനസ്സിലാവുന്നില്ല. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന് 2021 ജൂൺ വരെ കാലാവധി ഉണ്ടായിട്ടും എടുപിടിയിൽ ഈ വിഷയങ്ങളിൽ മാത്രം HSA നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് എന്തിനാണെന്ന് PSC വ്യക്തമാക്കിയേ മതിയാവൂ. ജനാധിപത്യത്തിൻ്റെ 4th pillar മീഡിയ ഈ അവകാശ ലംഘനത്തിനെതിരെ പ്രതികരിച്ചേ മതിയാവൂ. നന്നായി പ്രതിരോധിക്കേണ്ടതുണ്ട്, നീതിപീഠങ്ങളെ സമീപിക്കേണ്ടതുമുണ്ട്. മീഡിയയിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ സാക്ഷിയാക്കി ഉറക്കം നടിക്കുന്നവരെ ഉണർത്തേണ്ടതുമുണ്ട്. ഈ വീഡിയോ കാണുന്നവരും വോയ്സ് കേൾക്കുന്നവരും ഇതേ ദുരിതാവസ്ഥ അനുഭവിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.